ധ്യാൻ ശ്രീനിവാസന്റെ അടുത്താണ് ആദ്യമായി സബ്ജക്ട് പറയാൻ പോകുന്നത്. പിന്നെ ധ്യാനിൽ നിന്ന് അജുലേക്ക് എത്തും. പിന്നെ അവരുടെ കോംബോ എന്ന് പറയുന്നത് ഒരു സക്സസ് ഫോർമുലയാണ്. സക്കറിയ പോതൻ ശരിക്കും ധ്യാൻ ശ്രീനിവാസന്റെ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗംഭീര വേഷമാണ്. ഈ നമ്മൾ വായിച്ചിട്ടുള്ള സിനിമകളിൽ സംവിധായകരുടെ വീട്ടിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാലേ അസിസ്റ്റൻ്റ് ആവാൻ പറ്റൂ, കഥ പറയാൻ പറ്റൂ എന്നതേ നമുക്കറിയാവൂ. അതിൽ മാത്രം നമ്മളങ്ങ് ഉറച്ച് വിശ്വസിച്ചിട്ട് എല്ലാ ദിവസവും ഷായി സാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ എന്ന് പറയാം പഴമയോടുള്ള താല്പര്യം. ഒരേ മുഖം ഏത് ജേണൽ സിനിമയാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു എൻ്റർടൈനറാണ് എല്ലാ അർത്ഥത്തിലും. പ്രേക്ഷകർക്ക് ഇതൊരു 80s ഒരു ഫീൽ ഗുഡ് നൊസ്റ്റാൾജിക് ലവ് സ്റ്റോറി എന്ന രീതിയിലൊക്കെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. ഹായ്, എൻ്റെ പേര് സജിത് ജഗന്നാഥൻ എന്നാണ്. ഒരേ മുഖം എന്ന സിനിമയുടെ സംവിധായകനാണ്. ആ സിനിമയുടെ വിശേഷങ്ങൾ ഇന്ത്യാഗ്ലിസുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. ധ്യാൻ ശ്രീനിവാസൻ, സക്കറിയ പോത്തൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ആ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാൻ്റെ ആദ്യ സിനിമ തിരയിൽ തന്നെ ശോഭനയെ പോലൊരു ഇത്രയും സീനിയറായ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ഒരു പുതിയൊരാൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പോഴേ ധ്യാൻ്റെ കാലിബർ എസ്റ്റാബ്ലിഷ് ആണ്. പക്ഷെ ധ്യാനിന് പറ്റിയ ഒരു കുപ്പായം എന്ന നിലയ്ക്ക് സക്കറിയ പോത്തൻ ധ്യാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സക്കറിയ പോത്തൻ ശരിക്കും ധ്യാൻ ശ്രീനിവാസന്റെ ഇതുവരെ ചെയ്തതിൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗംഭീരൻ വേഷമാണ്. പിന്നെ അജുലേക്ക് എത്തുമ്പോൾ അജു മലയാള സിനിമയുടെ വാണിജ്യ സിനിമയുടെ അവിഭാജ്യ ഘടകമാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അജു സ്പോട്ടിൽ തന്നെ അജുവിൻ്റെ ചില കൗണ്ടർ കാര്യങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ്. പിന്നെ പ്രയാഗ മാർട്ടിൻ ആണ് ഇതിലെ നായിക. രണ്ട് നായികമാരുണ്ട്, അതിൽ ഒരാൾ പ്രയാഗ മാർട്ടിൻ, പിന്നെ ഒരാൾ ഗായത്രി സുരേഷുമാണ്. അതിൽ പ്രയാഗ മാർട്ടിൻ ഫാമ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ധ്യാൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം. ഇപ്പോൾ സക്കറിയ പോത്തൻ എന്ന് പറയുന്ന കഥാപാത്രം ഈ കോളേജിലെ ഭരിക്കുന്ന ഒരു ഗ്യാങ് ലീഡറാണ്, അല്ലെങ്കിൽ ഈ കോളേജിൽ സക്കറിയ പോത്തന് എതിർവാക്കില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ സക്കറിയയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന അതേ ബാക്ക്ഗ്രൗണ്ടുള്ള അത്രയും ആറ്റിറ്റ്യൂഡുള്ള ഒരു ക്യാരക്ടറാണ് ഫാമ. പ്രയാഗ മാർട്ടിൻ അത് ഏറ്റവും മനോഹരമായി ചെയ്തു. അതേസമയം ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് കാലഘട്ടം എന്ന് പറയുമ്പോൾ 80s നടക്കുന്ന ഇവരുടെ കോളേജ് ജീവിതത്തിലെ സംഭവ വികാസങ്ങൾ, ഇവരുടെ കോഴ്സ് തീരുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഇവരവിടെ പിരിയുക. 30 ശേഷം പ്രസന്റിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാവുകയും ഒരു ജേർണലിസ്റ്റും ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യുന്ന ചെമ്പൻ വിനോദാണ്, ജേർണലിസ്റ്റിൻ്റെ വേഷം ജുവൽ മേരി ചെയ്യും. ഇവരുടെ രണ്ടുപേരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ നരേറ്റ് ചെയ്ത് പോകുന്ന ലെവലിലാണ് നമ്മുടെ ഒരേ മുഖത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇതിൻ്റെ ഒരു വെല്ലുവിളി എന്താന്ന് വെച്ചാൽ കോളേജിൽ പഠിച്ചിരുന്ന അവരുടെ മേക്ക് ഓവറിലല്ല നമ്മൾ പ്രസന്റ് കാണിക്കുന്നു. അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ആർട്ടിസ്റ്റുകളുടെ രൂപഭാവങ്ങളുള്ള ഇക്കാലഘട്ടത്തിലെ ആർട്ടിസ്റ്റുകൾ ആ ക്യാരക്ടേഴ്സിനെ ടേക്ക് ഓവർ ചെയ്തിട്ടാണ് സബ്ജക്റ്റ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതൊരു ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകളുടെ എല്ലാം പ്രസന്റിൽ ഇപ്പം നിൽക്കുന്ന ലൈവായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആ ക്യാരക്ടേഴ്സിനെ ടേക്ക് ഓവർ ചെയ്തിരുന്ന ഒരു സിനിമ ആദ്യമാണെന്ന് തോന്നുന്നു. ഒരേ മുഖം എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഒരു 3 മുമ്പാണ് എൻ്റെ കയ്യിലോട്ട് എത്തുന്നത്. നടൻ മക്ബൂൽ സൽമാനും തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ട് രാജേഷ് നാഥ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോജക്ട് ഡിസൈനറും എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് കേൾക്കാൻ പറയുന്നു. അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ സുജിത്തിൻ്റെ കൊറിയം പടം എന്ന് പറയുന്ന സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ സമയത്താണ് മക്ബൂലുമായിട്ട് പരിചയം. അങ്ങനെ മക്ബൂൽ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ സബ്ജക്റ്റ് കേൾക്കുകയാണ്. അപ്പോൾ ദീപോസ് നായർ എന്ന് പറയുന്ന ഒരു പയ്യൻ വന്ന് സബ്ജക്ട് പറയാൻ വേണ്ടി വന്നു. സബ്ജക്റ്റ് വായിച്ചപ്പോൾ തന്നെ അതൊരു നല്ല സെറ്റപ്പിൽ ചെയ്താൽ മാത്രമേ
ആ സിനിമയ്ക്ക് ഒരു സ്പേസ് കിട്ടൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അവര് പുതിയ ആൾക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു നല്ല സിനിമയ്ക്കുള്ളൊരു സ്കോപ്പുണ്ട്, പക്ഷെ അത് നല്ല സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ അത്തരം ഒരു സിനിമ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഉള്ള സംഭവങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സബ്ജക്റ്റിൽ പിന്നെ ധ്യാൻ ശ്രീനിവാസനെ കാണാൻ വരുന്നു. അസോസിയേറ്റ് ഞാൻ ബിഗ് ഫാദറിൽ വർക്ക് ചെയ്യുമ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ബേബി പണിക്ക്. അപ്പോൾ ബേബി ചേട്ടൻ മുഖാന്തരം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് ധ്യാൻ തിര കഴിഞ്ഞു നിൽക്കുന്ന സമയം അവിടുന്ന് നേരെ തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വരുന്നു, ധ്യാനിനെ കാണുന്നു. ധ്യാൻ സബ്ജക്ട് കേട്ട് ഓക്കെ ആവുന്നു. അപ്പൊ ഞാൻ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളെന്തായാലും ഇതൊരു നല്ല സെറ്റപ്പ് നമുക്ക് ചെയ്യാം, നമ്മളെന്താ ചാടിക്കയറി നമുക്ക് സിനിമ ചെയ്യണ്ട, അതുവരെ നമുക്ക്. അപ്പം ധ്യാനം പറഞ്ഞു വേറൊരു തിര കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ടീമിന്റെ വേറൊരു സിനിമയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോജക്റ്റിലോട്ട് ലാൻഡ് ചെയ്യാം. ഞാനും ധൃതി കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ആ സ്ക്രിപ്റ്റിലിരുന്ന് ധ്യാൻ്റെ ചില സജഷനൊക്കെ വെച്ചിട്ട് ഈ റൈറ്റർമാരെ കൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റിൽ ഇരുന്ന് ഓരോ വർഷം കഴിയുമോറും ഫുള്ള് ആ സ്ക്രിപ്റ്റിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നു. അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഡിമാൻഡ് ചെയ്തത് കൊണ്ട് കാര്യങ്ങളൊന്നും സ്മൂത്തായിട്ട് ഫോർവേഡ് ആയതൊന്നുമില്ല. പിന്നെ ധ്യാൻ്റെ തിര കഴിഞ്ഞിട്ടൊരു ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റും വരുന്നില്ല. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം കുഞ്ഞിരാമനും വരുന്നു. അപ്പം ധ്യാനിന് വീണ്ടും ഒരു ഒന്ന് ഒരു ഹൈപ്പ് കിട്ടുന്നു. അത് കഴിഞ്ഞ് അടികപ്പിയറി കൂട്ടമണി വരുന്നു, ധ്യാൻ അജു കോംബോ സക്സസ് ആകുന്നു. അപ്പോഴത്തേക്കും നമ്മൾ മുമ്പ് പോയി കണ്ട പ്രൊഡ്യൂസേഴ്സ് തന്നെ തിരിച്ചു വിളിച്ചിട്ട് സബ്ജക്ട് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാമെന്ന രീതിയിലൊക്കെ സംസാരിക്കും. അപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ സിനിമയുടെ കാര്യങ്ങളോട്ട് സിനിമയുടെ ട്രാക്കിലോട്ട് കയറി എന്ന് പറയാം. ഒരേ മുഖം ഏത് ജേണൽ സിനിമയാണ് എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു എന്റർടൈനറാണ് എല്ലാ അർത്ഥത്തിലും. ഒരു ഒരു ഓഡിയൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരേ മുഖം അതാണ്. പ്രണയം പറയുന്നുണ്ട്, സുഹൃത്തുക്കളുടെ സൗഹൃദമുണ്ട്, അത് വളരെ ഹ്യൂമർ ട്രാക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിനൊപ്പം ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ് ഒരേ മുഖം. എല്ലാവർക്കും പഴയ പാട്ടുകൾ, പഴയ കാലം, പഴയ സ്കൂൾ, നമ്മൾ കടന്നു വരുന്ന കാലം നമുക്ക് വലിയ വളരെ വിലയില്ലാത്തതെല്ലാം പിൽക്കാലത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ സ്കൂളിൽ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. തിരിച്ച് നമുക്കും അതെ, പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് മുതിർന്ന ആളാവണം, കാലം കുറച്ചുകൂടി അപ്ഡേറ്റ് ആവണം എന്ന ചിന്തയുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ എന്ന് പറയാം പഴമയോടുള്ള താല്പര്യം. പക്ഷെ അത് വെച്ചിട്ടല്ല, ഈ സബ്ജക്ട് രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. ഇപ്പൊ ഒരേ മുഖത്തിന്റെ ഫസ്റ്റ് വന്ന സ്റ്റിൽസ് എല്ലാം പ്രേക്ഷകർക്ക് ഇതൊരു 80s ഒരു ഫീൽ ഗുഡ് നൊസ്റ്റാൾജിക് ലവ് സ്റ്റോറി എന്ന രീതിയിലൊക്കെ ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് രണ്ട് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ സാഹചര്യങ്ങൾ, കിട്ടിയ ആർട്ടിസ്റ്റുകൾ, അവരെ മാക്സിമം നന്നായി ഉപയോഗിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം സിനിമയുടെ ഔട്ട്പുട്ടിൽ അതിലെ എല്ലാ കാസ്റ്റിങ്ങും ഒന്നിനൊന്ന് മികച്ചതായി വന്നിട്ടുണ്ട്. ഇപ്പം ധ്യാൻ ശ്രീനിവാസന്റെ അടുത്താണ് ആദ്യമായി സബ്ജക്ട് പറയാൻ പോകുന്നത്. പിന്നെ ധ്യാനിൽ നിന്ന് അജുലേക്ക് എത്തുന്നു. പിന്നെ അവരുടെ കോംബോ എന്ന് പറയുന്നത് ഒരു സക്സസ് ഫോർമുലയാണ്. അപ്പം അതിൻ്റെ ഒരു ഒരു ബലമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ സിനിമയിലേക്ക് വരുന്ന എല്ലാവരും ആ ക്യാരക്ടറിന് അനുയോജ്യരായ ആൾക്കാർ തന്നെ ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത്, എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും ഒരു പുതുമുഖ സംവിധായകൻ ഒരു സിനിമ ഇത്രയും ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട്. ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ പ്രശ്നം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിരുന്നാലും കുറച്ച് ഈസി ആയിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നത് വലിയ കാര്യമാണ്. അപ്പം ഞാനും ധ്യാനും തമ്മിലൊരു നല്ല സൗഹൃദമുണ്ട്. ഇപ്പം അജുവായിട്ടും അതുണ്ട്. ഇപ്പം ഞാനും ധ്യാനും ഒക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ധ്യാൻ നമ്മുടെ ഈ സിനിമ നടക്കുമ്പോൾ നമ്മുടെ ഒരു രീതികളൊക്കെ കണ്ടാൽ മറ്റുള്ളവർക്ക് തോന്നും നമ്മുടെ കഴിഞ്ഞ രണ്ട് സിനിമ നമ്മൾ ചെയ്തിട്ട് അതൊക്കെ 100 ഓടി, ഞങ്ങളതുകൊണ്ട് ഇനി അടുത്ത സിനിമ നമുക്ക് രണ്ടുപേർക്കും വിഷയമില്ല, അതുകൊണ്ട് അത്ര ഈസി ആയിട്ടാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ധ്യാനം പറഞ്ഞു ശരിയാണെന്നാ, നമ്മൾ എന്ത് കൂളായിട്ടാണല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അത്ര ഒരു പിക്നിക് മൂഡിലാണ് ആ കോളേജ് ഡേയ്സ് മൊത്തം ഷൂട്ട് ചെയ്തത്.
ഒരു 3 വർഷത്തോളം ഷായി സാറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഈ നമ്മൾ വായിച്ചിട്ടുള്ള സിനിമകളിൽ സംവിധായകരുടെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് നിന്നാലേ അസിസ്റ്റന്റ് ആവാൻ പറ്റൂ, കഥ പറയാൻ പറ്റൂ എന്നതെ നമുക്കറിയാവും. അതിൽ മാത്രം നമ്മളങ്ങ് ഉറച്ചു വിശ്വസിച്ചിട്ട് എല്ലാ ദിവസവും ഷായി സാറിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ സാറ് അപ്പോൾ കൈതമുക്കെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസം. അവിടുന്ന് പിന്നെ കുറവൻകോണത്തിലോട്ട് താമസം മാറുമ്പോഴും നമ്മളങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു 3 വർഷത്തോളം നിന്നിട്ട് അങ്ങനെയാണ് ഷായി സാറിൻ്റെ കൂടെ അലിബായ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കയറുന്നു. അവിടുന്ന് പിന്നെ ആദ്യ സിനിമയിലുണ്ടാക്കിയ കുറേ സൗഹൃദങ്ങളുണ്ട്. ഇപ്പം ഷഹീദ് ഖാദർ ട്രാഫിക്കിൻ്റെ തമിഴ് ചെയ്ത് ചെന്നൈയിൽ ഒരു നാൾ ചെയ്ത ഡയറക്ടർ ദീപൻ സാർ, മനുചേട്ടൻ, അപ്പോൾ അവരുമായിട്ടൊക്കെ ഉണ്ടായ സൗഹൃദങ്ങളുണ്ടായിരുന്നു. പിന്നെ ദീപൻ സാർ പുതിയ മുഖം ചെയ്യുമ്പോൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പുതിയ മുഖത്തിലെ ബന്ധം വെച്ചിട്ട് തന്നെ ടൈം ആർട്സ് എന്ന് പറഞ്ഞ കമ്പനിയാണെന്ന് പുതിയ മുഖം ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. അപ്പോൾ അതിൻ്റെ സുരേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ മാനേജറുണ്ട്. അപ്പോൾ പുള്ളിയുടെ റെക്കമെൻഡേഷനിൽ ബിഗ് ഫാദർ എന്ന് പറഞ്ഞ സിനിമയിൽ എസ് പി മഹേഷ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ഒരു 3 സിനിമ അങ്ങനെ വർക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്ക് എഴുത്തിൽ ഒരു തിരക്കഥാകൃത്തായിട്ട് വരണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തിരക്കഥകളുമായിട്ട് ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കാണുക എന്ന രീതിയിൽ നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അവിടുന്ന് ആണ് ഇപ്പോൾ ഒരേ മുഖത്തിലോട്ട് എത്തുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് ഒരു സിനിമ സംവിധാനം ചെയ്തു, ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഈ സെലിബ്രിറ്റികളൊക്കെ സി സിയിൽ കളിക്കുന്ന ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഈ സാറ്റലൈറ്റ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അപ്പോൾ അത് ഒരു ടേബിൾ പ്രോജക്റ്റ്, പ്രോഫിറ്റ് പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ അത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ കരിയറിന് ഗുണം ചെയ്യില്ല എന്ന് അവരൊറ്റ പ്രോജക്റ്റ് ഉണ്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ സിനിമ എല്ലാവരും പോയി കാണണം. തീർച്ചയായും ഒരു പ്രേക്ഷകൻ്റെ പൾസ് അറിഞ്ഞിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ഒരേ മുഖം നിങ്ങളെ ഒരു തരത്തിലും നിരാശരാക്കില്ല എന്ന് ആ ഒരേ മുഖത്തിൻ്റെ സംവിധായകൻ എന്ന നിലയ്ക്ക് ഞാൻ വാക്കു തരുന്നു.